മിശിഹായുടെ സ്നേഹം പ്രഭാതത്തിൽ എല്ലാവരിലും വസിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ക്രിസ്തുമസ് ആനന്ദത്തിന്റെ ഉത്സവമാണ്. ഈ ഭൗമ പ്രപഞ്ചം സ്വർഗവാസിയായ ഉടയവനെ സ്വീകരിച്ച ദിവസം കൂടിയാണ്. എന്നാൽ വചനം ഇപ്രകാരം ഓർമ്മിപ്പിക്കുന്നു, സത്രത്തിൽ അവർക്ക് സ്ഥലം ലഭിച്ചില്ല. ശരിയാണ്, ഭൂമി ആദരവോടെ സ്വീകരിക്കേണ്ടിയിരുന്ന അതീവ ശ്രേഷ്ഠനായ വ്യക്തിയെ, ആ വിശിഷ്ട അതിഥിയെ സത്രക്കാർ സ്വീകരിച്ചില്ല. യോഹന്നാന്റെ സുവിശേഷം പറയുന്നത് അവന്റെ സ്വന്തം ഭവനക്കാർ അവനെ സ്വീകരിച്ചില്ല എന്നുള്ളതാണ്. സ്വഗീയർ എന്നൊരു വാക്കാണ് ഉപയോഗിക്കുക, സ്വന്തക്കാർ തന്നെയാണ്. ഇന്നും അതിവിശിഷ്ട അതിഥിയായ തമ്പുരാനെ നമ്മൾ തിരസ്കരിച്ച് പുറത്തു നിർത്തിയിരിക്കുകയാണ്. ക്രിസ്തുവിന്റെ ജനനത്തിന്റെ പ്രത്യേകത അവന്റെ ജനനത്തെ തിരസ്കരിച്ചു എന്നുള്ളതാണ്. മഞ്ഞും മഴയും സഹിച്ച് ആ ശിശു നമ്മുടെയൊക്കെ വാതിൽപ്പടിക്ക് പുറത്തു നിന്ന് ഇന്നും മുട്ടി വിളിക്കുന്നുണ്ട്. കയറി കൂടുവാൻ ഒരു കൂരയില്ലെന്ന് അവൻ നമ്മളോട് പറയുന്നുണ്ട്. പ്രാഥമികമായ ആവശ്യങ്ങൾ പോലും നിർവഹിക്കുവാൻ നിർവാഹമില്ലാതെ ഒരാൾ നമ്മുടെ വാതിക്കൽ കാത്തു നിൽക്കുന്നുണ്ട്. ഒരു വലിയ വെല്ലുവിളിയാണ് എപ്പോഴും തമ്പുരാൻ നമ്മുടെ മുമ്പാകെ നൽകുക. രാജകൊട്ടാരത്തിൽ അവൻ വന്നു പിറന്നുവെങ്കിൽ ഇത്രമാത്രം ഒരു വെല്ലുവിളി നമ്മൾക്ക് ലഭിക്കേയില്ല തന്നെ. ഇന്നും നമ്മുടെ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മളെ വല്ലാതെ കുഴപ്പിക്കുന്ന, ഉത്തരവാദിത്വ ബോധമുണ്ടാക്കുന്ന, ഉറക്കം കെടുത്തുന്ന ഒരു വെല്ലുവിളി ആ ശിശു നമ്മളുടെ മുമ്പാകെ നൽകുന്നുണ്ട്. അവൻ നമ്മുടെ വീടിന് പുറത്താണ് നിൽക്കുക. പുറത്തു നിൽക്കുന്ന ആ ശിശുവിനെ കണ്ടില്ലെന്ന് നടിച്ച് നമ്മൾക്ക് എങ്ങനെ സുഖമായി ഉറങ്ങുവാൻ സാധിക്കും? നമ്മുടെ കുഞ്ഞുങ്ങളോട് സ്നേഹത്തെയും കരുണയെയും കുറിച്ച് എങ്ങനെ വാതോരാതെ പറയുവാൻ സാധിക്കും? അവന്റെ മരണസമയത്തും അവനെ തിരസ്കരിച്ച ഒരു വലിയ സമൂഹമുണ്ട്. കള്ളനെന്ന് പറഞ്ഞുകൊണ്ട്, കവർച്ചക്കാരനെന്ന് പറഞ്ഞുകൊണ്ട് അവനെ ഒഴിച്ചു മാറ്റി നിർത്തിയിരിക്കുകയാണ്. ഒരു കവർച്ചക്കാരനെ സ്വീകരിച്ചാലും ഇവനെ ഞങ്ങൾ സ്വീകരിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജനക്കൂട്ടം ആക്രോശിക്കുകയാണ്. ഇന്നും അങ്ങനെ തന്നെയൊക്കെയാണ്. അവനെ നമ്മുടെ ഭവനത്തിന് പുറത്തു നിർത്തിയിരിക്കുന്നു. വിനാശകരമായത്, വിഷലിപ്തമായത് വിളിച്ചു വരുത്തി നമ്മുടെ ജീവിതത്തിൽ പ്രവേശിപ്പിക്കുന്നു. ഓർക്കുക, ക്രിസ്തുമസിന്റെ ആഘോഷത്തിന് വീര്യം കൂട്ടുവാൻ നാം കരുതി വെക്കുന്നതും യാഥാർത്ഥ്യമായ സത്യവുമായ ആ പൈതലിനെ വിട്ടുകളഞ്ഞിട്ട് പൂക്കളും തിരികളും നക്ഷത്ര വിളക്കുകളും കൃത്രിമമായ രൂപങ്ങളും ഉണ്ടാക്കി അവനെ പുറത്തു നിർത്തിയിട്ട് വ്യാജമായതിനെ തേടി പോവുകയാണ്. ആന്റി ക്രൈസ്റ്റ്, എതിർ ക്രിസ്തു എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്താണ്? ക്രിസ്തുവിന്റെ ചൈതന്യത്തിനും അവന്റെ ഹൃദയത്തിനും നിരക്കാത്തതാണ് എതിർ ക്രിസ്തു. അങ്ങനെയെങ്കിൽ അവന്റെ വരവിന് വിരുദ്ധമായതും അവന്റെ ചൈതന്യത്തിന് ചേരാത്തതുമായ ക്രിസ്തുമസിന്റെ ആഘോഷങ്ങൾ ആന്റി ക്രിസ്തുമസ് ആണ്. അവന്റെ മാർഗം സ്വീകരിക്കാത്തപ്പോൾ നാം അവനെ പുറത്തു നിർത്തുന്നു. ഓർക്കുക, നമ്മുടെ ആഘോഷങ്ങളിലൊക്കെ ക്രിസ്തു സാന്നിധ്യമുണ്ടോ? അവന്റെ ഇഷ്ടത്തിന് ഒത്തവണ്ണമാണോ, അവന്റെ വഴികൾക്ക് ഒത്തവണ്ണമാണോ നാം നടക്കുക? അങ്ങനെയെങ്കിൽ ഹെറോദോസിനെ പോലെ ആ ജീവനെ നാം വേട്ടയാടുകയാണ്. നമ്മുടെ ആഘോഷമോ ആന്റി ക്രിസ്തുമസ് ആയി മാറുന്നു. ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ. മാമരം കോച്ചുന്ന മലനിര തിളങ്ങുന്ന